സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. സീറോ മലബാർ സഭയിൽ നടന്നത് വൻ ഗൂഢ ആലോചന. പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കൊച്ചി. കേരളത്തിലെ സഭാവിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിൽ നടന്ന വൻ ഗൂഢ ആലോചനയുടെ വിവരങ്ങൾ പുറത്തുവരുന്നു. സഭയിലെ വിമത സംഘത്തിന് അന്താരാഷ്ട്ര കുറ്റവാളി രവി പൂജാരിയും മയക്കുമരുന്ന് മാഫിയകളുമായുള്ള ബന്ധമാണ് പുറത്താകുന്നത്. രവി പൂജാരി കന്യാസ്ത്രീ സമരത്തിനു വേണ്ടി പി സി ജോർജ് MLA ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഫ്രാങ്കോ കേസ് വഴിത്തിരിവിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം സെനഗലിൽ നിന്ന് പിടിയിലായ രവി പൂജാരി പി സി ജോർജ് MLA ഫോണിൽ വിളിച്ചത് 6 തവണയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചതിനെതിരെയാണ് കൊടും കുറ്റവാളി ജോർജിനെ ഭീഷണിപ്പെടുത്തിയത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ മയക്കുമരുന്ന് ലോബിയെന്ന് മുൻ പോലീസ് സൂപ്രണ്ട് ജോർജ് ജോസഫ് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തി. ജലന്ധറിൽ ആന്റി ഡ്രഗ് പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനൊപ്പം നിൽക്കുന്ന ആളാണ് ബിഷപ്പ് എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകളെ ഇറക്കിയത് മയക്കുമരുന്ന് ലോബിയാണ്. സമരം മയക്കുമരുന്ന് ലോബി സ്പോൺസർ ചെയ്തതാണ്. പി സി ജോർജിനെ ഭീഷണിപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്തതും മയക്കുമരുന്ന് ലോബിയാണെന്ന് താൻ സംശയിക്കുന്നുവെന്നും ജോർജ് ജോസഫ് പറഞ്ഞു. എറണാകുളം വഞ്ചി സ്ക്വയറിൽ സമരപ്പന്തൽ നിർമ്മിച്ചതും തൽപര കക്ഷികളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിവാദവുമായി വ്യക്തമായ ബന്ധമുണ്ട് കന്യാസ്ത്രീ സമരത്തിന്. റോമിൽ നിന്ന് അപ്പോസ്തോലിക അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതുമൂലം കർദിനാൾ ആലഞ്ചേരിയെ സഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന തങ്ങളുടെ ലക്ഷ്യം സാധിക്കാതെ വന്നപ്പോൾ വിമത വൈദികർക്കിടയിലെ ചില ബുദ്ധികേന്ദ്രങ്ങളും അവരുടെ ചൊൽപ്പടിക്കാരായ ഏതാനും വിശ്വാസികളും ചേർന്ന് പ്ലാൻ ചെയ്ത് പുറത്തിറക്കിയതായിരുന്നു കന്യാസ്ത്രീ സമരം. ലക്ഷ്യം ആലഞ്ചേരി പിതാവ് തന്നെ. അദ്ദേഹത്തെ ഈ കേസിൽ കുടുക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് കന്യാസ്ത്രീയെ കൊണ്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിപ്പിച്ച് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിട്ടും പോലീസ് കേസ് കൊടുക്കരുതെന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കാതെ വന്നതോടെ അവരുടെ പദ്ധതി പൊളിഞ്ഞു. ഭൂമി വിവാദത്തിന് താൽക്കാലിക വിരാമം ആയ ഉടനെ വിമത വൈദികരാണ് ഈ പ്രശ്നം കർദിനാളിനെതിരെ ആയുധമായി ഉയർത്തിക്കൊണ്ടുവന്നത് എന്നത് ശ്രദ്ധേയമാണ്. ജലന്ധർ ലത്തീൻ രൂപത മെത്രാനായ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ മേലധികാരികളായ CBCI പ്രസിഡന്റ് കർദിനാൾ ഓസ്വാൾഡ് ക്രേഷ്യസിനെയോ ഇന്ത്യയിലെ അപ്പസ്തോലിക ന്യൂൻഷോയെയോ ലൈംഗിക ആരോപണ കേസുകളിൽ ദ്രുത നടപടിയെടുക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയോ ഒക്കെ വിവരങ്ങൾ ധരിപ്പിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും വിമത വൈദികർ തിരഞ്ഞെടുത്ത മാർഗം സഭാവിരോധികളെ ഉപയോഗിച്ച് വഞ്ചി സ്ക്വയറിലെ സമരമായിരുന്നു. ഒരു ലത്തീം എത്രാന്റെ മേൽ സീറോ മലബാർ സഭാധ്യക്ഷനോ സഭാ സിനഡിനോ യാതൊരു അധികാരവുമില്ലെന്ന് വ്യക്തമായി അറിയാമായിരിക്കെ വിമത വൈദികർ കർദിനാൾ ആലഞ്ചേരിയെ പുറത്താക്കാനുള്ള മാർഗമായി ഈ കേസ് ഉപയോഗിച്ചു എന്നതാണ് വാസ്തവം. എറണാകുളം വിമത ബുദ്ധികേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര കുറ്റവാളിയുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കർദിനാളിനെ പുറത്താക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കിടയിൽ വൻ ക്രമക്കേടുകളാണ് AMT എന്ന വിമത സംഘടന വഴി വൈദികർ നടത്തിയതെന്ന് വ്യക്തം. ഫാദർ മണവാളൻ കൊരട്ടിപ്പള്ളിയിൽ നിന്നും തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച് വിറ്റ വകയിൽ 5-6 കോടി, കാനഡയിൽ നിന്നും സേവ് എ ഫാമിലി എന്ന മാർ ഇടയന്തരത്തിന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനയ്ക്ക് സാധുജന സേവനത്തിനായി വന്ന പണം വക മാറ്റിയത് ഏകദേശം അതേ തുക. രൂപതയുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ എന്ന പേരിൽ എറണാകുളം വൈദികർ നടത്തിയ മാസ അലവൻസ് പിരിവും വിദേശത്ത് ജോലി ചെയ്യുന്ന രൂപതാ വൈദികർ നൽകിയ സംഭാവനകളും ചേർത്ത് ഏകദേശം 2 കോടി തുടങ്ങി വൻ തുകകളാണ് AMTയിലേക്ക് ഒഴുകിയത്. ജനിച്ചിട്ട് 1 ആഴ്ച പോലും തികയാത്ത 5-അംഗ സംഘടന രൂപത മുഴുവൻ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചതിന്റെയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഏറ്റവും മുതിർന്ന അഭിഭാഷകരെ വെച്ച് ആവർത്തിച്ച് കേസ് നടത്തിയതിന്റെയും പിന്നിൽ കോടികൾ മറിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വാസികൾ സംശയാതീതമായി വിശ്വസിക്കുന്നു. ആരാധനാക്രമ തർക്കങ്ങളിൽ തങ്ങളുടെ എതിർചേരിയായ ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നുള്ള കർദിനാൾ ആലഞ്ചേരിയെ പുറത്താക്കുവാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം കോടികൾ വാരിയെറിഞ്ഞാണ് വിമത കേന്ദ്രങ്ങൾ സമരങ്ങൾ സംഘടിപ്പിച്ചത്.
ഈ സമരങ്ങൾക്ക് പിന്നിലെ അന്താരാഷ്ട്ര അധോലോക ഗൂഢാലോചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർദിനാൾ ആലഞ്ചേരിക്കെതിരായ സമരത്തിലും കന്യാസ്ത്രീ സമരത്തിലും മുൻപന്തിയിൽ നിന്ന ഒരു പ്രമുഖ വിമത നേതാവിന്റെ ഏതാനും വർഷങ്ങളായി ഉണ്ടായിരുന്ന കോടതി വ്യവഹാരങ്ങൾക്ക് കാരണമായ 50 ലക്ഷത്തോളം വരുന്ന കടബാധ്യത സമരത്തിനിടയിൽ പെട്ടെന്ന് തീർന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.